ദൈവനാമത്തിന് മഹത്വം. ദക്ഷിണ കേരള മഹായിടവക യുവജന പ്രവർത്തന സമിതിയുടെ എല്ലാവിധമായ ആശംസകളും നേരുന്നു. 2020 ലോക ജനതയെ സംബന്ധിച്ചിടത്തോളം വേദനയുടെയും ദുഃഖത്തിൻ്റെയും അനുഭവമായിരുന്നു. കോവിഡ് 19 എന്ന മഹാമാരി ഓരോ വ്യക്തികളെയും പലതരത്തിലാണ് ബാധിച്ചത്. നമ്മെ സംബന്ധിച്ചിടത്തോളവും യുവജന പ്രവർത്തന സമിതിയുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു എന്നത് വാസ്തവമാണ്. എന്നിരുന്നാലും ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ഓരോ സഭയിലെയും യുവജന സംഘടനകൾക്കും ഓരോ ഡിസ്ട്രിക്റ്റിലെയും യുവജന സംഘടനകൾക്കും ഏരിയ തലത്തിലും മഹായിടവ തലത്തിലും ക്രമീകരിക്കുവാൻ കഴിഞ്ഞു. ഈ വർഷത്തെ ബാലജന സഖ്യത്തിൻ്റെയും യുവജന സഖ്യത്തിൻ്റെയും പാഠ്യപുസ്തകങ്ങളെ ഓൺലൈനിലൂടെ പാസ് ഓൺ എന്ന നമ്മുടെ ഈ ചാനലിലൂടെ ബാലജന സഖ്യ അംഗങ്ങളിലേക്കും യുവജന സഖ്യ അംഗങ്ങളിലേക്കും എത്തിക്കുവാൻ കഴിഞ്ഞു എന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരനുഭവമാണ്. 2020 ഏരിയയുടെ പ്രവർത്തനങ്ങളെ എല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ആഴ്ച നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളും യുവജനവാര പ്രവർത്തനവും ഏരിയകളുടെ വാർഷിക പ്രവർത്തനവുമായി ക്രമീകരിച്ചിരിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും ആരാധനയിലും അതോടൊപ്പം ക്രമീകരിച്ചിരിക്കുന്ന കലാപ്രോഗ്രാമുകളിലും എല്ലാവരുടെയും പങ്കാളിത്തം അഭ്യർത്ഥിക്കുന്നു. പാസ് ഓൺ എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ പങ്കുകാരാകാൻ സാധിക്കുന്നതാണ്. എല്ലാവരും ഇതിൽ പങ്കെടുക്കാനായിട്ട് ഇതിനെ വാച്ച് ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ വലിയ സത്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് സമയത്തെ ചിലവിടാനായിട്ട് ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദിവസത്തെ ആരാധനയിലേക്കും പ്രോഗ്രാമുകളിലേക്കും പ്രവേശിക്കാം. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുപാദപീഠത്തിലേക്ക് ഞങ്ങൾക്ക് യുവജന പ്രവർത്തന സമിതിയായി ഒരുമിച്ച് വരുവാൻ നൽകുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കോവിഡ് 19 എന്ന മഹാമാരി ഞങ്ങളുടെ ജീവിതങ്ങളെ വിവിധങ്ങളായ തരങ്ങളിൽ ദുഃഖവും പ്രയാസവുമായി തീർന്നിരിക്കുന്നത് അങ്ങ് കാണുന്നുവല്ലോ. ഇത്രയും പെട്ടെന്ന് തന്നെ ലോകത്തു നിന്ന്, ഞങ്ങളുടെ രാജ്യത്തിൽ നിന്ന്, ഞങ്ങളുടെ സംസ്ഥാനത്ത് നിന്ന്, ഞങ്ങളുടെ ദേശത്ത് നിന്ന് രോഗം പൂർണ്ണമായി തുടച്ചു മാറ്റപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ. നാഥനെ, ഓൺലൈനിലൂടെ ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന വിവിധ ഏരിയകളുടെ പ്രോഗ്രാമുകളെ അങ്ങ് കാണുന്നുവല്ലോ. പ്രത്യേകാൽ ഇന്ന് പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകുന്ന ഏരിയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആ ഏരിയയിലെ എല്ലാ മക്കളെയും അങ്ങ് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ആരാധനകൾക്ക് നേതൃത്വം നൽകുന്നവരെ അങ്ങ് തന്നെ ബലപ്പെടുത്തണം. അങ്ങയുടെ നാമഹത്വത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ക്രമീകരിക്കുന്ന ശുശ്രൂഷയുടെ അനുഭവമായി ഇത് മാറ്റപ്പെടുവാൻ സഹായിക്കണം. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ.
വായിക്കുവാനായി നൽകിയിരിക്കുന്ന ലേഖന വേദഭാഗം എഫേസർ 3:14-21. എഫേസർ 3:14-21. അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യന് സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയിൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ലോകം ഇന്നേ വരെ കാണാത്ത ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. പഠനമേഖലകളിലും തൊഴിൽ മേഖലകളിലും നേരിടുന്ന പ്രതിസന്ധി ഏറ്റവും അധികം ബാധിക്കുന്നത് നമ്മുടെ യുവതി യുവാക്കളെയാണ്. ഈ കൊച്ചു കേരളത്തിൽ പോലും ശാരീരികവും ആന്തരികവുമായ ശക്തി ചോർന്ന അനേകം യുവതി യുവാക്കൾ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്തില്ലാതെ ആത്മഹത്യയിൽ ജീവിതം അവസാനിപ്പിക്കുന്നത് നമ്മെ ഏവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പശ്ചാത്തലത്തിലാണ് നമുക്ക് ചിന്താവിഷയമായി നൽകിയിരിക്കുന്ന ശക്തിയെ ജ്വലിപ്പിക്കുക എന്ന വിഷയത്തിൻ്റെ പ്രസക്തി. ശാരീരികമായ ശക്തിയും ആന്തരികമായ ശക്തിയുമുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശാരീരിക ശക്തിയിൽ ഏറ്റവും അധികം അഭിമാനിച്ചിരുന്ന അല്ലെങ്കിൽ ഊറ്റം കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. കുതിരപ്പുറത്ത് കയറിയുള്ള അദ്ദേഹത്തിൻ്റെ വരവും ക്രൈസ്തവരെ വളരെ നിഷ്കരുണം പീഡിപ്പിച്ചിരുന്ന സംഭവങ്ങളുമൊക്കെ ശാരീരിക ശക്തിയിൽ അദ്ദേഹം എത്രമാത്രം ആശ്രയിച്ചിരുന്നു എന്നതിൻ്റെ ഉദാഹരണം മാത്രമാണ്. എന്നാൽ ക്രിസ്തു എന്ന വെളിച്ചം തൻ്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ തൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ശാരീരിക ശക്തിയേക്കാൾ ആന്തരിക ശക്തിയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായി വിശുദ്ധ പൗലോസ് രൂപാന്തരപ്പെടുകയാണ്. പാമ്പ് കടിയേറ്റപ്പോഴും കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടപ്പോഴും തടവറയിലായപ്പോഴും മറ്റ് നിരവധി പ്രതിസന്ധികൾ തൻ്റെ ജീവിതത്തിൽ നേരിട്ടപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് അവയൊക്കെ നേരിടുവാൻ പൗലോസിനെ പ്രാപ്തനാക്കിയത് തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആന്തരിക ശക്തി മുഖാന്തരമാണ്. ഈ ശക്തിയെ നാം ഓരോരുത്തരും വർദ്ധിപ്പിച്ചെടുക്കേണ്ടത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടെയാണ്. കൊറോണ വൈറസ് എന്ന മാരകവ്യാധി ഈ ലോകമെമ്പാടും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതശൈലിയെയും മുന്നോട്ടുള്ള വളർച്ചയുമൊക്കെ നിരന്തരം തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ശക്തിയെ ജ്വലിപ്പിച്ചെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ജ്വലിപ്പിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം ശരിയായി ഗ്രഹിക്കണമെങ്കിൽ 90s കാലഘട്ടത്തിൽ രാത്രി യാത്ര ചെയ്യുന്നവർ ചൂട്ടുകെട്ട് കത്തിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ അവർ നടന്നതിനെപ്പറ്റി ഒക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. കൂട്ടിക്കെട്ടിയ ചൂട്ടുകെറ്റിന് തീ കൊടുത്ത് അതിലെ വെളിച്ചവുമായി അവർ നടന്നു പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ഈ ചൂട്ടിലെ തീ പതിയെ പതിയെ അണയാറുണ്ട്. ആ സമയത്തിൽ ഈ ചൂട്ടുകറ്റയെ ഒന്ന് വീശും. ആ ശക്തമായുള്ള വീശലിൽ ഉള്ളിലെ അണഞ്ഞുകൊണ്ടിരിക്കുന്ന കനൽ വീണ്ടും കത്തിജ്വലിക്കാനായിട്ട് ആരംഭിക്കും. യുവത്വം ശക്തിയുടെ പ്രതീകമാണ്. മനസ്സും ശരീരവും ഒരേ വേഗത്തിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് യുവത്വം. സമൂഹത്തിന് വേണ്ടി ഏറെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കാലം കൂടെയാണ് യുവത്വം. എന്നാൽ ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ, ജീവിതത്തിൽ ചില തടസ്സങ്ങൾ നേരിടുമ്പോൾ മുന്നോട്ടുള്ള സുഗമമായ അവരുടെ സഞ്ചാരത്തിന് പ്രതിബന്ധങ്ങൾ കടന്നു വരുമ്പോൾ അവരുടെ ഉള്ളിലെ ശക്തി
ചോർന്നു പോകാനുള്ള സാധ്യത വളരെയധികമാണ്. പ്രത്യേകിച്ച് ഈ നാളുകളിൽ അത് വളരെയധികം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവുമാണ്. എന്നാൽ നമ്മുടെ യുവതി യുവാക്കളുടെ ഉള്ളിലെ ശക്തി ചോർന്നു പോകുന്ന സമയങ്ങളിൽ അവർക്ക് അവരിലെ ശക്തിയെ ജ്വലിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, കർത്തവ്യമാണ്. സാധാരണ കടലിലൂടെ കപ്പലുകൾ യാത്ര ചെയ്യുന്നത് നമുക്കറിയാം. ഓരോ കപ്പലുകളും അതാത് രാജ്യത്തിൻ്റെ പതാകകൾ ആ കപ്പലിൽ വഹിക്കണമെന്നുള്ളത് നിയമവുമാണ്. അങ്ങനെ ഒരു കപ്പൽ യാത്ര സമുദ്രത്തിലൂടെ നടക്കുകയാണ്. വളരെ വേഗം അന്തരീക്ഷമാകെ മാറിമറിഞ്ഞു, കാലാവസ്ഥയിൽ ഒത്തിരി മാറ്റമുണ്ടായി, കടൽ ക്ഷോഭിക്കാൻ ആരംഭിച്ചു. കപ്പൽ നടുക്കടലിൽ ആടി ഉലയുകയാണ്, ശക്തമായ കാറ്റ് ആഞ്ഞു വീശുന്നു. ഏറെ താമസിയാതെ ശക്തമായ കാറ്റിലകപ്പെട്ട് ഈ കപ്പലിൻ്റെ മുകളിൽ ഉയർത്തിക്കെട്ടിയിരുന്ന രാജ്യത്തിൻ്റെ പതാക കീറി നശിപ്പിച്ചു. കപ്പലിൻ്റെ മുകളിൽ ഉയർത്തിക്കെട്ടിയിരുന്ന രാജ്യത്തിൻ്റെ പതാക കാറ്റിൻ്റെ ശക്തിയിൽ നശിച്ചുപോയി. ആ പതാകയെ മാറ്റി സ്ഥാപിക്കേണ്ടത് അവരുടെ ആവശ്യം കൂടെയായിരുന്നു. ഈ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റിൻ്റെ മധ്യയിൽ ഇളകിയാടുന്ന കപ്പലിൻ്റെ ആ കൊടിമരത്തിലേക്ക് ആര് കയറും? പെട്ടെന്നാരും അതിന് തയ്യാറായില്ല. ആ കപ്പലിലെ കപ്പിത്താൻ്റെ മകനായ കൗമാരപ്രായത്തിലുള്ള ഒരു പയ്യൻ അതിന് സ്വയം സന്നദ്ധനായി. അവൻ കയറാമെന്നേറ്റു, പതാക മാറ്റിക്കെട്ടാമെന്ന് സമ്മതിച്ചു. അങ്ങനെ കപ്പിത്താൻ്റെ സമ്മതത്തോടുകൂടെ അവൻ ആടി ഉലയുന്ന ആ കപ്പലിൻ്റെ കൊടിമരത്തിൽ പതിയെ പതിയെ കയറാൻ തുടങ്ങി. ഏറ്റവും മുകളിൽ അവനെത്തി വളരെ പരിശ്രമപ്പെട്ട് വിജയകരമായി അവൻ കീറിയ പതാക മാറ്റി പുതിയ ഒരു പതാക അവിടെ പുനഃസ്ഥാപിച്ചു. ഒടുവിൽ അവൻ താഴേക്കിറങ്ങാൻ സമയം അറിയാതെ കപ്പലിലേക്ക് ഒന്ന് നോക്കി. അവനാകെ ഭയന്നുപോയി. കപ്പലിലുള്ള യാത്രക്കാരൊക്കെ ഒരു ചെറിയ പൊട്ടിൻ്റെ കണക്കെ ഇങ്ങനെ കാണുകയാണ്. ആർത്തിരമ്പുന്ന കടലും ചുറ്റുപാടുകളുമൊക്കെ അവനെ ഏറെ ഭ്രമിപ്പിച്ചു. ആർത്തിലമ്പുന്ന കടലും ചുറ്റുപാടുകളുമൊക്കെ അവനെ ഏറെ ഭയപ്പെടുത്തി. അവൻ്റെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അവന് താഴേക്ക് ഇറങ്ങാൻ കഴിയാതെ അവൻ ഭയചകിതനായി അവിടെ തന്നെ ഇരപ്പുറച്ചു. താഴെ നിന്ന് പലരും പലതുമൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, എന്നാൽ അതൊന്നും അവൻ്റെ ചെവിയിലേക്ക് കയറിയില്ല. ഒടുവിൽ തൻ്റെ കൈവശമുള്ള വയർലെസ്സിലൂടെ തൻ്റെ പിതാവിൻ്റെ ശബ്ദം ആ കൗമാരക്കാരൻ കേൾക്കുകയാണ്. ആ സന്ദേശം ഇങ്ങനെയായിരുന്നു: നീ മുകളിൽ ആകാശത്തിലേക്ക് നോക്കുക, നിന്റെ മനസ്സിനെ ശാന്തമാക്കുക, എന്നിട്ട് നീ പതിയെ താഴേക്ക് ഇറങ്ങുക. ഇതായിരുന്നു വയർലെസ്സിലൂടെ ഈ പയ്യൻ കേട്ട ശബ്ദം. അവനവൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കി ആകാശത്തിലേക്ക് അവൻ്റെ ദൃഷ്ടികളെ ഉയർത്തി. പതിയെ പതിയെ അവൻ്റെ മനസ്സ് ശാന്തമാകാൻ തുടങ്ങി. അവൻ്റെ ഉള്ളിലെ ശക്തി അവന് തിരികെ കിട്ടുന്നതായി അവന് ബോധ്യപ്പെട്ടു. ആകാശത്തിൽ നിന്ന് കണ്ണുകൾ എടുക്കാതെ തന്നെ അവൻ പതിയെ 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 ആ കൊടിമരത്തിലൂടെ താഴേക്കിറങ്ങി തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭയന്നുപോയ ഈ ഒരു കൗമാരക്കാരനായ ഒരു പയ്യന് അവൻ്റെ മനസ്സിലെ ഭയപ്പാടിനെ മാറ്റാൻ പ്രേരകമായി തീർന്നത് അവൻ്റെ പിതാവിൻ്റെ ഒരു വാക്കാണ്. അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന അവനിലെ ആത്മധൈര്യത്തെ, അവൻ്റെ ശക്തിയെ ജ്വലിപ്പിക്കാൻ മുഖാന്തരമായി തീർന്നത് അവൻ്റെ പിതാവിൻ്റെ വാക്കുകളാണ്. ഇന്ന് നമ്മുടെ ചുറ്റും നിരവധി പേർ എന്ത് ചെയ്യണമെന്നറിയാതെ ഭയന്ന് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളേറെയുണ്ട്. വിദ്യാഭ്യാസം എങ്ങനെയായി തീരുമെന്നുള്ള ആശങ്കകളേറെയുണ്ട്. ഒരു തൊഴിൽ സാധ്യത ഇനി ഉണ്ടോ എന്നുള്ള ആകുലതകൾ മനസ്സിലേറെ ഉണ്ട്. പലരും എന്ത് ചെയ്യണമെന്നറിയാതെ നിശ്ചലമായി നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് അവരുടെ ഉള്ളിൽ തന്നെയുള്ള ശക്തിയെ ജ്വലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം, നമ്മുടെ ഓരോരുത്തരുടെയും കടമ. ഓരോരുത്തരുടെയും ഉള്ളിലെ ശക്തിയെ ജ്വലിപ്പിക്കാൻ പ്രേരകമായി തീരുന്ന
ഘടകങ്ങളായി ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ശക്തിയെ ജ്വലിപ്പിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി നമുക്കോരോരുത്തർക്കും മാറാം. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ദൈവം നമ്മളിൽ നൽകിയിരിക്കുന്ന ശക്തിയെ ജ്വലിപ്പിക്കാൻ നമുക്ക് ഈ നാളുകളിൽ കഴിയട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വാർഷിക റിപ്പോർട്ട്, CAF, ബാലരാമപുരം ഏരിയ. മനോഹരവും വ്യത്യസ്തവുമായ വീതിയിലൂടെ സഞ്ചരിച്ച് ജീവിത സാഫല്യം നേടുവാൻ വെമ്പൽ കൊള്ളുന്ന ആധുനിക യുവത്വത്തെ ക്രിസ്തുവാകുന്ന പാതയിലൂടെ നടത്തുവാനും ആരാധന, പഠനം, സേവനം എന്നീ മഹത് ആശയങ്ങളിൽ അടിസ്ഥാനമുറപ്പിച്ച് ശക്തിയെ ജ്വലിപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായി അന്യോന്യം കൈക്കൊണ്ട് കർമ്മോത്സുകരായ ഒരു കൂട്ടം യുവ പ്രതിഭകളെ കോർത്തിണക്കിക്കൊണ്ട് സഞ്ചരിക്കുവാൻ ഈ പ്രതികൂല വർഷക്കാലവും സഹായിച്ച കരുണാനിധിയായ ദൈവത്തിന് 1000 സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ബാലരാമപുരം ഏരിയ CAF വാർഷിക റിപ്പോർട്ട് 2020 അവതരിപ്പിക്കട്ടെ. ഭാരവാഹികൾ. 8/2/2020 ശനിയാഴ്ച LMS വെച്ച് മഹായിടവക യൂത്ത് ബോർഡ് കോർഡിനേറ്റർ റവറൻഡ് അജിൻ കമലച്ചൻ, സെക്രട്ടറി സുജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ജിബിൻ പ്രസാദ് DS CSI നന്നങ്കുഴി ബാലരാമപുരം ഏരിയ CAF സെക്രട്ടറിയായും ഷിജിൻലാൽ CSI വവാമൂല അക്കൗണ്ടൻ്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. കൂടാതെ ഏരിയ കോർഡിനേറ്റർ ഇൻചാർജായി റവറൻഡ് അജിൻ കമൽ അച്ഛനും നേതൃത്വം നൽകി വരുന്നു. പ്രവർത്തനങ്ങൾ. 23/2/2020 കൂടിയ പ്രഥമ കമ്മിറ്റിയിൽ ഒരു വർഷക്കാലമുള്ള പ്രവർത്തനങ്ങളുടെ ഇയർ പ്ലാൻ ക്രമീകരിക്കുകയും 15/2020 പ്രവർത്തനോദ്ഘാടനവും ബാല യുവജന ക്യാമ്പോർഡും കൂടെ 2020 വർഷത്തെ ബാലരാമപുരം ഏരിയ CAFന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് തീരുമാനിച്ചു. എന്നാൽ COVID-19 വൈറസിൻ്റെ വ്യാപനം പ്രതിരോധിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ മഹായിടവക തീരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ പ്രോഗ്രാമുകൾ മാറ്റിവെക്കപ്പെട്ടു. തുടർന്ന് ലോകം മുഴുവൻ COVID-19 ഭീഷണിയിലും കേരളം ലോക്ക്ഡൗണും ആയ സാഹചര്യത്തിൽ ഏരിയ പ്രവർത്തനങ്ങൾ മറ്റു തരത്തിൽ ക്രമീകരിക്കുകയുണ്ടായി. ഏരിയയിൽ ലോക്ക്ഡൗൺ സമയത്ത് കഷ്ടതയിലായിരിക്കുന്ന സഭാജനങ്ങളെ കൈത്താങ്ങുന്നതിനായി ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തുകയും അതിൽ 6 ഡിസ്ട്രിക്റ്റിൽ 47 സഭകളിലായി 200 കുടുംബങ്ങൾക്ക് ഇത് പ്രയോജനകരം ആവുകയും ചെയ്തു. പ്രാർത്ഥനയാലും സാന്നിധ്യത്താലും സാമ്പത്തികമായും സഹായിച്ച ഏവരോടുമുള്ള നന്ദി ഈ സമയം അർപ്പിക്കട്ടെ. കൂടാതെ മാസ്കുകൾ നിർമ്മിച്ച് യൂത്ത് ബോർഡ് വഴി കേരള സർക്കാരിനും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും നൽകുന്നതിനും ഈ സാഹചര്യത്തിൽ സാധിച്ചതിൽ അഭിമാനിക്കുന്നു. അതോടൊപ്പം ആയുഷ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തോടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇമ്മ്യൂൺ ബൂസ്റ്റർ മരുന്ന് ആവശ്യമായ സഭകൾക്ക് എത്തിച്ചു നൽകുന്നതിനും ലഭ്യമാക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു നൽകുന്നതിനും സാധിച്ചു. ഓൺലൈൻ പ്രവർത്തനങ്ങൾ. യൂത്ത് ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ ക്രമീകരിച്ച വചനമുത്തുകൾ, കാൽപ്പാടുകൾ എന്നീ പഠന സഹായികളുടെ ഓൺലൈൻ ക്ലാസുകൾ സംഘടനാംഗങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്തു. കൂടാതെ ഓൺലൈൻ പഠന സഹായത്തിനായി ലഭ്യമായ ഹെഡ്സെറ്റുകൾ ഏരിയയിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിനും സാധിച്ചു. ബാലജന യുവജന അംഗങ്ങൾക്കായി ക്രമീകരിച്ച ഓൺലൈൻ മത്സരത്തിൽ ഏരിയയിലെ 100 മത്സരാർത്ഥികൾ പങ്കെടുത്തു. ഈ പ്രതികൂല സാഹചര്യത്തിൽ അവ പ്രയോജനകരമായി എന്ന് അറിഞ്ഞതിൽ അതിയായി സന്തോഷിക്കുന്നു. അതോടൊപ്പം വിജയികൾക്ക് അഭിനന്ദനങ്ങൾ, വിധികർത്താക്കളോടുള്ള നന്ദി ഈ സമയം അർപ്പിക്കുന്നു. 2020 വർഷത്തെ യുവജന വാരം ശക്തിയെ ജ്വലിപ്പിക്കുക എന്ന മുദ്രാവാക്യ അടിസ്ഥാനത്തിൽ ഇന്നേ ദിവസം ക്രമീകരിക്കുന്നതിനും സാധിക്കുന്നു. ഏരിയയിലെ യുവജനങ്ങൾ നേതൃത്വം നൽകുന്ന ഈ പ്രോഗ്രാമുകൾ കൂടുതൽ ആസ്വാദ്യകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കൃതജ്ഞത. 2020 ഏരിയ CAFന്റെ പ്രവർത്തനങ്ങൾ ഈ പ്രതികൂല സാഹചര്യത്തിലും സമാധാനത്തോടും ആത്മാർത്ഥതയോടും പ്രാർത്ഥനയോടും നടത്താൻ സഹായിച്ച ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. ഏരിയയുടെ പ്രവർത്തനങ്ങൾക്ക് നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകി കൈത്താങ്ങിയ യൂത്ത് ബോർഡ് കോർഡിനേറ്റർ, സെക്രട്ടറി, മറ്റ് സഭാ ശുശ്രൂഷകന്മാർ, ഡിസ്ട്രിക്ട് സെക്രട്ടറിമാർ, യുവജനങ്ങൾ എല്ലാ പേരോടുമുള്ള നന്ദി ഈ സമയം അർപ്പിക്കുന്നു. അകാലത്തിൽ നമ്മെ വിട്ടുപോയ ആശിഷ ടിങ്കിൾ CSI മുട്ടക്കാട്, ശ്രീരാഗ് CSI ചൊവ്വര എന്നിവർക്ക് ഈ അവസരത്തിൽ ബാലരാമപുരം ഏരിയ CAFന്റെ അനുശോചനങ്ങൾ രേഖപ്പെടുത്തുന്നു. പുതുവത്സരത്തിൽ പുതിയ ചിന്തകളോടും പുതിയ ഉണർവോടും ഇന്നലകളിലെ നന്മയുടെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ടും ബാലരാമപുരം ഏരിയ CAFന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ട കരുത്ത് ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സവിനയം സമർപ്പിച്ചുകൊള്ളുന്നു. തുടർന്ന് ബാലരാമപുരം ഏരിയ CAFന്റെ യുവജനങ്ങൾ നേതൃത്വം നൽകുന്ന ചെറിയ പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Thank you.
ഈ ചിത്രീകരണത്തിലെ കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പികമാണ്. എന്നാൽ മനുഷ്യ ജീവിതത്തിലെ അന്തരാത്മാവിനെ തൊട്ടുണർത്തുന്ന ചില യുഗാന്ത്യ ദർശനങ്ങൾ ഇതിൽ തെളിഞ്ഞു നിൽക്കുന്നു. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും വിരൽ ചൂണ്ടുന്നത് തിരക്കേറിയ യാത്രാ മധ്യത്തിൽ ജീവിതത്തിൽ സ്വായത്തമാക്കേണ്ട നിത്യരക്ഷയുടെ തിരസ്കരണം അതിൻ്റേതായ ശൂന്യതയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നു. ഈ ലോക മരുഭൂ യാത്രയിൽ മനുഷ്യൻ പരദേശിയാണെന്നുള്ള സത്യം ഈ ദൃശ്യാവിഷ്കാരം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. സവിനയം ഞങ്ങൾ സമർപ്പിക്കുന്നു. മരണാനന്തരം മരണാനന്തരം മരണാനന്തരം. CSI പാർക്കർപുരം കാക്കാമുല ഗോസ്ബൽ ടീമിൻ്റെ ചിത്രീകരണം മരണാനന്തരം. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ മരണം സുനിശ്ചിതമാണ്. ആ മരണത്തിന് ശേഷമുള്ള ജീവിത യാഥാർത്ഥ്യം ഇതാ നിങ്ങളുടെ കൺമുന്നിൽ. എന്തൊരു ക്ഷീണം! 3 ദിവസമായില്ലേ ഞാൻ ഈ യാത്ര തിരിച്ചിട്ടേ. വഴിയിൽ വച്ച് ഞാനൊരല്പം വെള്ളം പോലും കുടിച്ചിട്ടില്ല.
സത്യം പറഞ്ഞാൽ വിശപ്പോ ദാഹമോ തോന്നിയതേയില്ല. ഹ, ഈ സ്ഥലമൊക്കെ എത്ര മനോഹരമായിരിക്കുന്നു. പക്ഷേ ഈ വാതില് മാത്രം അടച്ചിരിക്കുന്നല്ലോ, കർത്താവ് ഇവിടെ ഇല്ലേ? എന്തായാലും ഇതുവരെ വന്ന് വന്നതല്ലേ, കർത്താവിനെ ഒന്ന് വിളിച്ചു നോക്കാം. കർത്താവേ, കർത്താവേ, തോമസ് കുട്ടി വന്നിരിക്കുന്നു കർത്താവേ, വാതില് തുറക്കണമേ. ശേടാ, ഈ കർത്താവ് എന്നെ എടുക്കുക. അല്ല, കർത്താവ് എന്നെ കാണാതെ കിടന്ന് ഉറങ്ങിക്കാണുമോ? അല്ല, എന്നെ മാത്രമാണോ ഇങ്ങോട്ടേക്ക് എടുത്തത്? ഒരുവനെയും ഈ വഴിക്ക് കാണാനില്ലല്ലോ. ഒരുത്തൻ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ഹലോ. ഹോ, ആരാ? ഞാൻ അരകല്ലയിൽ ഉലകന്നാന്റെ മകൻ മത്തായി. ആരാ? എടോ, അരകല്ലയിൽ ഉലകന്നാന്റെ മകൻ മത്തായി അങ്ങ് ഭൂമിയിന്ന് വരികയാ. അങ്ങ് ഭൂമിയിന്ന് വരികയാണല്ലേ, താൻ എങ്ങനെയാ മരിച്ചത്? ഓ, അത് പറയുമ്പോ എനിക്ക് വിഷമോ ആകുവടോ. ചെറിയൊരു വയറുവേദന വന്നതാ. എന്നിട്ട്? എടോ, മെഡിക്കൽ കളയിൽ പോയി. അവര് കീറി അങ്ങ് മുറിച്ച് എനിക്ക് കിണി എടുത്തോ എന്നാ സംശയം. അങ്ങനെയാണോ? അതിലൊന്നും എനിക്ക് വിഷമോ ഇല്ല. പിന്നെ? എന്റെ 10-30 മക്കളെ കാര്യം ഓർക്കുമ്പോഴാ ഒരു വിഷമം. എന്റെ അപ്പോ 10-30 മക്കളോ? അവർക്ക് വസ്തുവകകളൊന്നും വീതിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഓ, അതൊക്കെ പോട്ടെ, 10-50,000 തേങ്ങ വെട്ടുന്ന പറമ്പല്ലേ. എന്റെ കർത്താവേ, 10-50,000 തേങ്ങ വെട്ടുന്ന പറമ്പോ? എടോ, നീ വിളിച്ചിരുത്താതാ 10,500 തേങ്ങയൊക്കെ കിട്ടും. അതൊക്കെ പോട്ടെ, റപ്പറോ? ഷോ, റപ്പറുണ്ടോ? എടോ, അരകല്ലിൽ കുടുംബക്കാരെന്ന് വെച്ചാൽ എന്തുവാ? എന്തുവാ? എടോ, തേങ്ങായുണ്ട്, മാങ്ങായുണ്ട്, ചക്കായുണ്ട്, പുളിച്ചിക്ക വരെയുണ്ട്. പക്ഷെ അതൊന്നും വിറ്റ് കാശാക്കാൻ പറ്റിയില്ല. അതൊക്കെ പോട്ടെ, താനെങ്ങനെയാടോ മരിച്ചത്? ഹോ, അത് പറയാതിരിക്കുന്നതാ ഭേദം. പറഞ്ഞാൽ ഇവിടെ വൃത്തികേടാവുമോ? വൃത്തികേടൊന്നുമില്ല. പിന്നെ? ചെറിയൊരു പനി വന്നതാ. ചെറിയ പനി വന്നാ എങ്ങനെയാ തോമസ് കുട്ടിയെ മരിക്കുന്നത്? ഓ, ഇപ്പോഴത്തെ ഡെങ്കു പനി ആയിരിക്കും. മത്തായിക്ക് തെറ്റി, ഡെങ്കിപ്പനി ഒന്നും അല്ലെന്നേ. പിന്നെ? ആ, അവന്മാരൊപ്പിച്ച പണിയാ, എലികളെ. ഓ, അപ്പ എലി കടിച്ചാ മരിച്ചത്? എലി കടിച്ചൊന്നുമല്ല ഞാൻ മരിച്ചത്. പിന്നെ? എലിപ്പനിയേ. ഓ, എലിപ്പനി. എന്റെ തോമസ് കുട്ടിയെ, തോമസ് കുട്ടിയെ കണ്ടപ്പ തന്നെ എനിക്ക് മനസ്സിലായി തന്നെ എലി കടിച്ചാ മരിച്ചെന്ന്. അതെങ്ങനെ മത്തായിക്ക് മനസ്സിലായി? അത് പിന്നെ ആ മുഖം നോക്കിയാൽ അറിയില്ലേ, ഒരു മൂഷികന്റെ ലുക്കൊക്കെ ഇല്ലായോ. തോമസേ, കർത്താവ് ഇവിടെ ഇല്ലായോ? കർത്താവ് ഇവിടെ ഉണ്ടല്ലോ, അങ്ങ് വിളിച്ചാട്ടെ. കർത്താവ് ഇവിടെ ഉണ്ടെന്നോ? ഹോ, അരകല്ലിൽ ഉലകന്നാന്റെ മകൻ മത്തായി വന്നിട്ട് കർത്താവ് എന്നതിനാ വാതിലടച്ച് അകത്തിരിക്കുന്നത്? ഹോ, ഞാൻ ചെയ്യാത്ത പുണ്യ പ്രവൃത്തികളില്ല. എന്തൊക്കെ സഹായങ്ങളാ ഞാൻ ചെയ്തിരിക്കുന്നത്? സാധു സഹായം, വിവാഹധന സഹായം, ആൾക്കാർക്ക് വീട് വച്ചു കൊടുക്കല്, എന്തൊക്കെ പരിപാടിയാ ഞാൻ ചെയ്തിരിക്കുന്നത്? ഇതെല്ലാം കർത്താവ് കാണുന്നുണ്ടായിരിക്കും. എനിക്ക് വേണ്ടി കർത്താവ് വാതിൽ തുറക്കുകയും ചെയ്യും. കർത്താവേ, കർത്താവേ, ഇതാ അരകല്ലയിൽ ഉലകന്നാന്റെ മകൻ മത്തായി വന്നിരിക്കുന്നു. കർത്താവേ, അങ്ങ് വാതിൽ തുറക്കണമേ. കർത്താവേ, കർത്താവേ, ഇതാ അരകല്ലയിൽ ഉലകന്നാന്റെ മകൻ മത്തായി വന്നിരിക്കുന്നു. കർത്താവേ, കർത്താവേ, മത്തായി, കർത്താവേ, മത്തായി. ഓ, കർത്താവോ? ഓ, കർത്താവോ, ഞാനാ തോമസ് കുട്ടി. ഓ, തോമസ് കുട്ടിയെ, താൻ എന്നെ കളിയാക്കുക അല്ലേടോ? ചുമ്മാ ഒന്ന് കളിയാക്കിയതല്ലേ. കർത്താവ് വാതിലൊന്നും തുറക്കില്ല, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാമെന്നേ. എടോ, ഒരു പാട്ട് കേൾക്കുന്നുണ്ടല്ലോ. ശരിയാണല്ലോ, ഒരുത്തൻ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. നമ്മെ ചേർക്കുവാൻ ആമൻ മദ്യവാനിൽ വേളിപ്പെടുവാൻ കാലം അസണ്ണമായി പ്രിയറേ. ഗ്ലോറി ഗ്ലോറി, ഒരുങ്ങാം വിശുദ്ധിയോടെ കരങ്ങളെ കോട്ടി, കരങ്ങളെ ചേർത്ത്. കാലം അസണ്ണമായി പ്രിയറേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ഗ്ലോറി, സ്തോത്രം, ഗ്ലോറി, ആമേൻ. അതങ്ങ് കയ്യിലിരിക്കട്ടെ. ഞാൻ പാസ്റ്റർ വർഗീസ് കുട്ടി. എന്ത്? ഗീ വർഗീസ് പുണ്യാളനോ? പുണ്യാളനോ? പാസ്റ്റർ വർഗീസ് കുട്ടി. വർഗീസ് കുട്ടിയോ? ഞാൻ അങ്ങ് കേരളത്തിൽ നിന്ന് വരികയാണ്. അവിടെ നല്ല മഴയായിരുന്നു. ഇവിടെ മഴയൊന്നുമില്ലേ? ഇവിടെ മഴയൊന്നുമില്ല, നല്ല ചൂട് കാറ്റുണ്ട്. എവിടെയെന്ന് അറിയാമോ പാസ്റ്ററെ? എവിടുന്ന? പാസ്റ്റർ ഇങ്ങോട്ട് വന്ന വഴിക്കാ നരകം.
ഒരു കാലം കടുത്ത് വച്ചാൽ മതിയെന്നേ. അല്ല പാസ്റ്ററേ, പാസ്റ്റർ അവിടെ നിന്ന് വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുക. ഈ സഞ്ചിക്കകത്ത് എന്തോന്നാ പാസ്റ്ററേ? ഈ സർട്ടിഫിക്കറ്റ് കണ്ടു. ഇതെന്താ പാസ്റ്ററേ? ഇത് ഞാൻ ബീഡി എടുത്തതിന്റെയാ. എന്റെ അമ്മോ, ബീഡി വലിക്കുമ്പോൾ സപ്പറേറ്റ് ടിക്കറ്റ് പോലും. കൊള്ളാം, ഇത് എവിടത്തെ മര്യാദയാ? എടോ, ബീഡി എന്ന് വെച്ചാൽ ഒരു ഡിഗ്രിയാ, ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി, ദൈവശാസ്ത്രം. ഇത് ഞാൻ പൂനെ തിയോളജിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചെടുത്ത ഡിഗ്രിയാ. ഓ, ബാച്ചിലർ ഓഫ് ഡിഗ്രി കുട്ടി, ദൈവശാസ്ത്രം. അതിലും എടുത്തിട്ടുണ്ട് അല്ലേ? ഈ സർട്ടിഫിക്കറ്റ് കണ്ടോ? ഇതെന്താ പാസ്റ്ററേ? ഇത് ഞാൻ അമേരിക്കയിൽ പോയി ഡോക്ടറേറ്റ് എടുത്തതാ. പാസ്റ്റർ ഇവിടെ കയറി വന്നപ്പോ പറഞ്ഞു താനൊരു പാസ്റ്ററാണെന്ന്, ഇപ്പൊ പറയുന്നു ഡോക്ടറെന്ന്. ഈ രണ്ടു വർത്തമാനവും പറയല് കേട്ട പാസ്റ്ററേ. അതൊരു ഡിഗ്രിയാ, അതും ഞാൻ എടുത്തിട്ടുണ്ട്. എടോ, ഈ പുസ്തകം കണ്ടു? ഇതെന്താ പാസ്റ്ററേ? ഇത് ഞാൻ നരകത്തെ കുറിച്ച് എഴുതിയതാ. ഏത്? നമ്മുടെ തിരുവനന്തപുരം, എറണാകുളം, ഏത് നരകത്തെ കുറിച്ച്? അയ്യോ, അത് നഗരം. ഇത് ഈ നരകത്തെ കുറിച്ച് ഞാൻ അവിടെ ഇരുന്ന് എഴുതിയതാ. ഓ, ഈ നരകത്തെ കുറിച്ച് പാസ്റ്റർ അവിടെ ഇരുന്ന് എഴുതിയതാ കേട്ടോ. നല്ല കവിയാ. താനിതൊക്കെ എങ്ങനെയാണോ എഴുതിയത്? ഈ പുസ്തകം എഴുതാൻ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചു നിന്നിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. നിങ്ങളിത് വായിച്ചിട്ടില്ലേ? ഇല്ല. പിന്നെ എഴുതിയ ഞാൻ പോലും വായിച്ചിട്ടില്ല, പിന്നല്ലേ നിങ്ങൾ. ഈ പുസ്തകം കണ്ടോ? ഇതെന്താ പാസ്റ്ററേ? ഇതാണ് ബൈബിൾ. ബൈബിൾ? ഏത്? നമ്മുടെ ഉള്ളൂർ കുമാരനാശൻ എഴുതിയ ബൈബിളേ. മലയാളത്തിൽ ഇതിനെ എവിടെ നിന്നാ പറയുന്നത്? അതൊന്നുമല്ലോ. പിന്നെ ഇതാണ് സത്യവേദ പുസ്തകം. ഇത് പറഞ്ഞപ്പോഴോ കേട്ടോ മത്തായി, എന്റെ വീട്ടിലുണ്ട് ഒരെണ്ണം. ഞാനത് തലയണയുടെ അടിയിൽ വച്ചാ കിടക്കുന്നത്. എന്നാത്തിനാന്നറിയോ മത്തായി? എന്നാത്തിനാണോ? പേടിയിട്ടാതിരിക്കാന്. ഇത് പറഞ്ഞപ്പോഴാ തോമസേ കേട്ടോ, എന്റെ വീട്ടിലുമുണ്ട് നാലഞ്ച് ബൈബിള്. എന്നാത്തിനാണോ അറിയാമോടോ? എന്നാത്തിനാ? പ്രത്യേകിച്ച് ഒന്നിനും അല്ലടോ. എടോ, ഞാൻ എന്റെ 5 ബൈബിളും കൂടി അലമാരയിൽ വെച്ച് ഭദ്രമായിട്ട് പൂട്ടിയിരിക്കുക, പൊടി പോലും കയറത്തില്ല. നല്ല വിശ്വാസികൾ. എനിക്കിതൊന്നുമല്ലോ വിഷമം. പിന്നെ എന്റെ ഭാര്യ, സിസ്റ്റർ ലിസിയെ കാണാൻ പറ്റില്ല എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് വിഷമം. സിസ്റ്റർ ലിസിയോ? സിസ്റ്റർ ലിസി. പയ്യന്നൂരിലെ കൺവെൻഷൻ ഹാളിന്റെ വരാന്തയിലൂടെ ഞാൻ സിസ്റ്റർ ലിസിയോടൊപ്പം നടന്നു. അങ്ങ് വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം പാതിരാ കാറ്റുണ്ട്. അമേൻ, ആ സിസ്റ്റർ ലിസിയുടെ മുഖത്തൊക്കെ തട്ടിത്തുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഗ്ലോറെ ഗ്ലോറെ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുംതോറും സിസ്റ്റർ ലിസിയുടെ വിശ്വാസം കൂടിക്കൂടി വന്നു. ഹല്ലേലൂയ. അന്ന് ആ വരാന്തയിൽ വച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു, മറ്റൊരു ബ്രദറിനും ഈ സിസ്റ്ററിനെ വിട്ടുകൊടുക്കൂല. ഈ സിസ്റ്റർ ലിസി പാസ്റ്റർ വർഗീസ് കുട്ടിയുടേതാണ്. എന്റെ സാറേ, സിസ്റ്റർ ഹല്ലേലൂയ പറഞ്ഞ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. എന്റെ പാസ്റ്റർ, ഓ ഗ്ലോറി. അതൊക്കെ പോട്ടെ, പാസ്റ്റർ എങ്ങനെയാ മരിച്ചത്? അയ്യോ, അത് പറയാതിരിക്കുന്നതാ വേദം. അതെന്താ പാസ്റ്ററേ? അത് ഞാൻ തൂങ്ങിയാ മരിച്ചത്. ഇത്രയും പേര് കേട്ട പാസ്റ്റർ തൂങ്ങി മരിച്ചെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന്. അതല്ലടോ, ഞാൻ തൂങ്ങി തൂങ്ങിയാ മരിച്ചത്. രണ്ടു വട്ടം തൂങ്ങി മരിച്ചു കളഞ്ഞു. ഈയടോ, അങ്ങനെയൊന്നുമല്ല. ഞാനൊരു 3 നില കെട്ടിടത്തിന് മുകളിലിരുന്ന് പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഉറക്കം വന്നു. ഉറക്കം തൂങ്ങി തൂങ്ങി തറയിൽ വീണ് പെടലിയോടി ഞാൻ മരിച്ചത്. സുഖമരണം. പാസ്റ്റർക്ക് പറ്റിയ മരണം തന്നെ. പാസ്റ്ററെ കാണുമ്പോ തന്നെ അറിയാം ഒരു പെടലി ഒടിഞ്ഞ പാടുണ്ടെന്ന്. അതൊക്കെ പോട്ടെ, കർത്താവ് ഇവിടില്ലേ? ഉണ്ടല്ലോ കർത്താവ്. ഞങ്ങളിവിടെ പുറത്തിരുത്തിരിക്കുക, പാസ്റ്റർ വന്നിട്ട് തുറക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെയല്ലേ വരൂ. ഞാൻ കൈവയ്ക്കാത്ത ആളുകളില്ല. ഞാൻ പ്രസംഗിച്ചാൽ എന്തൊരു ആത്മമാരിയാണ്. ഞാൻ ചെയ്യാത്ത വേലത്തരങ്ങൾ വല്ലതുമുണ്ടോ? ഇത്രയും വീര്യകൃത്യങ്ങൾ ചെയ്ത് എന്നെ കർത്താവ് ഇഷ്ടപ്പെടാതിരിക്കില്ല. അല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി ഗ്ലോറി. പാസ്റ്ററേ, പാസ്റ്റർ ഒന്ന് കർത്താവിനെ വിളിച്ചാട്ടെ. അങ്ങ് വിളിച്ചാട്ടെ. കർത്താവേ, കർത്താവേ, അങ്ങയുടെ വിശ്വസ്തദാസൻ പാസ്റ്റർ വർഗീസ് കുട്ടി വന്നിരിക്കുന്നു. കർത്താവേ, കർത്താവ് വാതിൽ തുറക്കണമേ. കർത്താവേ, കർത്താവേ. പാസ്റ്ററേ, ഒന്ന് ശക്തമായിട്ട് വിളിച്ചാട്ടെ. കർത്താവ് വാതിൽ തുറക്കണമേ. കർത്താവേ, കർത്താവ് വാതിൽ തുറക്കണമേ. കർത്താവേ, തുറക്കട്ടപ്പാ, തുറക്കട്ടെ. കർത്താവ് വാതിൽ തുറക്കണമേ. കർത്താവേ, എന്റെ പാസ്റ്ററേ,
കർത്താ വാലം തുറക്കില്ലെന്നേ, നമുക്ക് അങ്ങോട്ട് മാറി എന്ന് കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കാവുന്നേ. വഴിയരികിൽ പതിങ്ങനായി കാത്തു നിൽക്കും ബൈജു, വഴിയരികിൽ വാള് വച്ച് ഓരിയിടും ബൈജു, കുടിയനം ബൈജു, കുടിയനം ബൈജു. താനാരുവാ? താനാരാണെന്ന് തനിക്കറിഞ്ഞൂടെ, താൻ എന്നോട് ചോദിക്കണം താനാരാണെന്ന്. അപ്പൊ ഞാൻ പറയും താനാരാണെന്ന്. അപ്പൊ തനിക്ക് മനസ്സിലാകും താനാരാണെന്നും ഞാൻ ആരാണെന്നും. എന്തരട ഇത്? താനാരടോ? ഞാൻ കുടിയൻ ബൈജു. കർത്താവ് ഇവിടെ ഇല്ലേ? കർത്താവൊക്കെ ഇവിടെയുണ്ട്. താൻ എവിടെ നിൽക്കുന്നെന്ന് എനിക്കറിയാമോടോ? പറ. താൻ എങ്ങനെയാണോ മരിച്ചത്? അത് ഞാൻ കുടിച്ച മരിച്ചത്. കുടിച്ചാൽ ആരെങ്കിലും മരിക്കുമോ? അതൊന്നും അല്ലടാ, മണിച്ചാന്റെ കണ്ണുമുട്ടാനടിച്ചാ മരിച്ചത്. നല്ല മരണം, സൂപ്പർ മരണം. കർത്താവ് ഇവിടെ ഉണ്ടല്ലോ. ഇന്ന് കർത്താവെ വിളിച്ചിട്ട് എന്നെ കാര്യം. കർത്താവ് എന്നെ കാണാതെ കരഞ്ഞേറിഞ്ഞ് ഉറങ്ങിക്കാണും. കർത്താവേ, കർത്താവേ, ഇതാ കുടിയൻ ബൈജു വന്നിരിക്കുന്നു. കർത്താവേ, വാതിൽ തുറക്കണമേ. കുത്താ ഒരു കോണിംഗ് ബെല്ലുപോലും കർത്താവ് ഇവിടെ വച്ചിട്ടില്ല. എന്തൊരു കർത്താവ് ഇത്! എടോ, ഇത്രയും പേര് കേട്ട നമ്മൾ വന്നിട്ട് കർത്താവ് വാതിൽ തുറന്നില്ല, പിന്നെയാണോ നീ? എടോ, കർത്താവ് വാതിലും തുറക്കില്ല, അങ്ങോട്ട് മാറി നിൽക്കടോ. എടോ, വേറൊരുത്തൻ അതാ വരുന്നു. ഹലോ, താൻ ആരാടോ? ഞാൻ മുച്ചിറ ജാൻസൺ. ഞാനങ്ങ് ഉച്ചക്കടയിൽ നിന്ന് വരികയാ. ഉച്ചക്കടയിൽ നിന്നും വന്ന മുച്ചിറി ജോൺസനെ ഈ വേദിയിലേക്ക് സ്വാഗതം, സുസ്വാഗതം. നിങ്ങൾക്കുമാകാം കുടീശ്വരൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം കുടിയൻ ബൈജു. ആകെയുള്ള ബാറുകൾ 15, 2 സേഫ് ലാൻഡിംഗ് ഷോപ്പുകൾ. ഒന്ന് നിർത്തറോ, ഞാൻ എൻ്റെ സഭയിലും നാട്ടിലും അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തനമാണ്. സോഷ്യൽ മീഡിയയോ? അതെന്താടോ? അതറിയാൻ പാടില്ലേ? ഈ ഫേസ്ബുക്കും വാട്സപ്പും അതുപോലുള്ള സാധനങ്ങൾ. ആ, അത് തന്നെ. ഇന്ന് നമ്മുടെ പള്ളിയിലെ ചെറുപ്പക്കാർക്ക് പള്ളിയിൽ വരാൻ ഭയങ്കര മടിയല്ലേ? എന്നാൽ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ പള്ളിയിൽ മുൻപിലിരുന്ന് അച്ഛന് പ്രസംഗിക്കുന്ന ഫോണിൽ വീഡിയോ അങ്ങ് എടുക്കും. എന്നിട്ട് ഞാനത് പള്ളിയിൽ വരാത്തവർക്ക് ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും അയച്ചു കൊടുക്കും. ഒന്ന് നിർത്തടോ, താൻ എങ്ങനെയാണോ മരിച്ചത്? ഓ, അത് ഞാനൊരു സെൽഫി എടുത്താ മരിച്ചത്. സെൽഫി എടുത്തോ? സെൽഫി എടുത്താൽ ആരെങ്കിലും മരിക്കുമോടോ? ആ, ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ മുകളിൽ കയറുന്ന സെൽഫി എടുത്താ. സെൽഫി സ്റ്റിക്ക് മുകളിലെ ലൈൻ കമ്പി തട്ടി ഷോക്ക് അടിച്ചാ ഞാൻ മരിച്ചത്. അങ്ങനെയാണല്ലേ താൻ കരിഞ്ഞ മാലാഖയെ പോലെ ഇവിടെ വന്നിരിക്കുന്നത്. എടോ, കർത്താവ് ഇവിടെ ഇല്ലേ? ഉണ്ടല്ലോ, അങ്ങ് വിളിച്ചാട്ടെ. ഞാൻ അയച്ച വീഡിയോ കൊണ്ട് എത്ര പേർ മാനസാന്തരപ്പെട്ടിരിക്കുന്നു. കർത്താവേ, കർത്താവേ, ഇതാ മുച്ചിരി ജാൻസൺ വന്നിരിക്കുന്നു. കർത്താവേ, വേഗം വാതിൽ തുറക്കണമേ. കർത്താവ് വാതിൽ തുറന്നിട്ട് വേണം ഇനി കർത്താവിൻ്റെ കൂടെ നിന്നൊരു സെൽഫി എടുക്കാൻ. കർത്താവേ, കർത്താവേ, വാതിൽ തുറക്കണമേ. എടോ, കർത്താവ് വാതിലും തുറക്കില്ലടോ. എടോ, കേരളത്തിൽ ദിനം പ്രതിയല്ലേ വാഹനാപകടം നടക്കുന്നത്? വേറെ ആരെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. ഒരുത്തൻ ഇങ്ങോട്ടാണല്ലോ അവിടെ വരുന്നത്. ഞാൻ യഹോവയിലാർത്ത് വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവന്മേലിരിക്കും. ഞാൻ യഹോവയിലാർത്ത് വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവന്മേലിരിക്കും. നല്ല താരാട്ടുപാട്ട്, എൻ്റെ അമ്മ എന്നെ പാടി ഉറക്കും പോലെയുണ്ട്. താനാരാടോ? ഞാൻ തോപ്പിൽ ഫാസി. ഇത് തോറ്റ ഫാസിയ? അല്ല, ഞാൻ തോപ്പിൽ ഫാസി. ഞാൻ 1000 തിരുസഭ അംഗങ്ങളുള്ള ഒരു സഭയിലെ ചർച്ച അക്കൗണ്ടന്റാണ്. ഞാനാണ് ആ സഭയിലെ ഗ്രൂപ്പിന്റെ നേതാവ്. താൻ എങ്ങനെയാടോ മരിച്ചത്? ഓ, അതെന്നെ സഭാജനങ്ങൾ വടികൊണ്ട് സ്നേഹിച്ചതാ. അതെന്താടോ സഭാജനങ്ങൾ അങ്ങനെ സ്നേഹിച്ചത്? എടോ, വടികൊണ്ട് സ്നേഹിച്ചാൽ ആരെങ്കിലും മരിക്കടോ? അത് ഞാൻ പള്ളികളിൽ ഗ്രൂപ്പുണ്ടാക്കി കള്ളക്കണക്ക് എഴുതി വരികയായിരുന്നു. ഇതറിഞ്ഞ സഭാജനങ്ങൾ എന്റെ മെഡിലോമ്പിളകേറ്റിൽ വടികൊണ്ടടിച്ചു. അവിടെ നിന്ന് നേരെ ഇങ്ങ് പോന്നു. സല്ലേ, നിന്റെ മെഡിലിൽ അടിയുണ്ട്, ചപ്പി തന്നെ കിടക്കണ. അല്ല, കർത്താവ് ഇവിടെ ഇല്ലേ? ഇന്നലെ പിരിച്ച മാസവരിയും എൻ്റെ കയ്യിലിരിപ്പുണ്ട്. കർത്താവിന് ഇത് കൊടുക്കുകയും വേണം. കർത്താവേ, കർത്താവേ, വാതിൽ തുറക്കണമേ. തോപ്പിൽ ഫാസി വന്നിരിക്കുന്നു. കർത്താവേ, 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 വാതിൽ തുറക്കണമേ. എടോ, കർത്താവ് വാതിലും തുറക്കല്ലോ. വല്ലാത്തൊരു നാറ്റമടിക്കുന്നല്ലോ. ചുട്ട ചാള കരിവാട് പോലെ.
എന്തൊരു നാറ്റം. താൻ ആരുവാ? ഞാൻ മാണിക്കം. മരതകം. വൈഡൂര്യം. താൻ എവിടെ നാടോ? ഞാനങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് വരിക. അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി. അല്ല, കർത്താവ് ഇവിടെ ഇല്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. എടോ, ഈ നിൽക്കുന്നത് ആരൊക്കെയെന്ന് അറിയാമോ? അയ്യോ, അറിയില്ലേ? അറിയില്ല പോലും. ഇത് പേരുകെട്ട കുടുംബത്തിലെ രണ്ടംഗങ്ങൾ. പേരുകെട്ട വെള്ളമടിക്കാരൻ, പേരുകെട്ട ചർച്ചാക്കൊണ്ടൻ, പിന്നെ പേരുകെട്ട സോഷ്യൽ മീഡിയ പ്രവർത്തകൻ, പിന്നെ ഞാൻ. എടോ, ഞങ്ങളൊന്നും വന്നിട്ട് കർത്താവ് വാതിൽ തുറന്നില്ല. പിന്നെയാണോ നീ? എടോ, നീ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? നീ ഒരു പെട്ടടിച്ചിട്ടുണ്ടോടാ? നീ ഒരു സെൽഫി എടുത്തിട്ടുണ്ടോടോ? നിനക്ക് പള്ളിയിൽ മെമ്പർഷിപ്പ് ഉണ്ടോടാ? നീ വല്ല ബൈബിൾ കോളേജിലും പോയി പഠിച്ചിട്ടുണ്ടോടോ? ഞാൻ ബൈബിൾ കോളേജിലൊന്നും പോയിട്ടില്ല. ഞാൻ കഴിഞ്ഞ വർഷമാണ് സാക്ഷരതാ കോളേജിൽ പോയി എഴുത്തും വായനയും പഠിച്ചത്. ഈവൻ കഴിഞ്ഞ വർഷം പോലും എഴുത്തും വായനയും പഠിച്ചത്. എടോ, നിനക്ക് പറ്റിയ ഒരിടമുണ്ട്. എവിടെയാണെന്നറിയാമോ? അയ്യോ, അറിയില്ലേ? താൻ വന്ന വഴിക്കാ നരകം. അങ്ങോട്ട് പോടോ. പാവി ചെല്ലുന്നിടം പാതാളം. ഒരു പാവപ്പെട്ട ഹൈന്ദവ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ അച്ഛൻ മരിച്ചു. എൻ്റെ അമ്മ വീട്ടുജോലിക്ക് പോയാണ് എന്നെ ആദ്യം വളർത്തിയത്. ഓർമ്മ വെച്ച കാലത്ത് എൻ്റെ അമ്മയും മരിച്ചു. അന്നു മുതൽ ഞാൻ ചല്ലിയടിക്കാനും ഓലമടയാനും ഒക്കെ പോകും. ആഴ്ചയിൽ കുറഞ്ഞ് 4 ദിവസമെങ്കിലും ഞാൻ ക്ഷേത്രത്തിൽ പോകാറുണ്ട്. പക്ഷേ എനിക്ക് 20 വയസ്സായപ്പോൾ ക്യാൻസർ എന്ന മഹാരോഗം എന്നെയും പിടികൂടി. രോഗം മൂർച്ഛിച്ചു. ധാരാളം മന്ത്രങ്ങളും വഴിപാടുകളൊക്കെയും ഞാൻ നടത്തി. എന്നാലും ഫലമുണ്ടായില്ല. ആശുപത്രി കിടക്കയിൽ വെച്ച് ഞാൻ ആദ്യമായി യേശുവിനെ കുറിച്ച് കേട്ടു. ഞാൻ യേശുവിനെ കുറിച്ച് അറിഞ്ഞു. ഞാൻ യേശുവിൽ വിശ്വസിച്ചു. ഒടുവിൽ യേശു എനിക്ക് സൗഖ്യം നൽകി. അതിന് നിനക്ക് യേശുവാണ് സൗഖ്യം തന്നെയെന്ന് ആരാ പറഞ്ഞേ? ക്രിസ്ത്യാനികളായി ഞങ്ങൾ ഇത്രയും പേര് വന്നിട്ട് കർത്താവ് വാതിൽ തുറന്നില്ല. പിന്നെയാണോടോ നീ? അയ്യോ, എനിക്ക് കർത്താവിനെ മാത്രമേ അറിയൂ. ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നു. തൻ്റെ അവസാനത്തുള്ള രക്തവും കർത്താവ് കാൽവരിയിൽ എനിക്ക് യാഗമായി നൽകി. ഇനി എനിക്ക് കർത്താവ് അല്ലാതെ വേറെ ആശ്രയമില്ല. എടോ, ഇവിടെ നിന്ന് മോങ്ങാതെ അങ്ങോട്ട് പോയി വിളിക്കടോ. ചിലപ്പോ വാതിൽ തുറന്നാലോ? കർത്താവേ, 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 അടിയൻ പ്രിയം വച്ചിരിക്കുന്ന അങ്ങയുടെ സന്നിധിയിലേക്ക് ഈ അടിയൻ വന്നിരിക്കുന്ന കർത്താവേ, കർത്താവേ, വാതിൽ തുറക്കണമേ കർത്താവേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊണ്ട്. ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുക. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കർത്താവേ, കർത്താവേ, സാത്താൻ വന്നു. കർത്താവേ, കർത്താവേ, എന്റെ ബിഡി സർട്ടിഫിക്കറ്റ് കർത്താവേ വാതിൽ തുറക്കണം. കർത്താവേ, പ്രിയമുള്ളവരെ, ആത്മരക്ഷ സ്വന്തമാക്കേണ്ട മാനദണ്ഡങ്ങൾ കർമാനുഷ്ഠാനങ്ങളും പുണ്യപ്രവൃത്തികളുമല്ല എന്ന് ഈ ചിത്രീകരണം നമ്മെ വീണ്ടും തൊട്ടുണർത്തുന്നു. ഇത്തരത്തിലുള്ള കാപട്യ ജീവിതങ്ങളുടെ അതിർവരമ്പുകളെ ഭേദിച്ച് ക്രിസ്തുവിന് ഇഷ്ടം ചെയ്യുന്നവരായി, ക്രിസ്തുവിൽ പ്രിയം വയ്ക്കുന്നവരായി നമുക്ക് നല്ല പോർ പൊരുതാം, വിശ്വാസം കാക്കാം, ഒടുവിലായി ജീവന്റെ കിരീടത്തിലെ അവകാശികളായി തീരാം.
വിശ്വാസത്തോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പിതാപുത്ര പരിശുദ്ധാത്മാവാം, ത്രിയേക ദൈവത്തിൻ്റെ കാവലും കൃപയും. പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകിയ പ്രിയ മക്കളോടും, ഇത് ദർശിച്ച ഓരോ വ്യക്തി ജീവിതങ്ങളോടും ഇന്നും എന്നേക്കും കാലാവസാനത്തോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു.